നീലേ, നീ എന്താ തിരിച്ചു പോന്നേ? വേറെയും കടവുണ്ടല്ലോ, ഞാൻ അപ്പുറത്ത് പോയിക്കോളാം. അതെന്തിനാ എന്നും നീ ഇവിടെ അലക്കുന്നേ? ആ എന്നൊരു പോലാണോ? എന്താ എന്താ നിനക്ക്? ഓ ഒന്നുമില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. പല്ലുതേപ്പ് കഴിഞ്ഞെങ്കിൽ പോയിക്കൂടെ? അവിടെ ഒരാൾ കാത്തു നിൽപ്പുണ്ടാവും. ഓ എന്നെ ആരും കാത്തു നിൽക്കില്ല. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലാന്ന് തോന്നുന്നല്ലോ. ഞാനോ? കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. വെള്ളത്തില്ല എനിക്കറിയില്ലേ. വെറുതെ കള്ളൊന്നും പറയണ്ട എന്നോട്. ഞാനും തൊടുക പോലും ചെയ്തില്ല. നിന്നാണ് സത്യം. എന്തേ അവള് തൊടാൻ സമ്മതിച്ചില്ലേ? വലിയ സുന്ദരിയാണെന്നാണല്ലോ കേട്ടത്. ഓ സുന്ദരി, തൊലി വെളുത്ത സുന്ദരിയാവൂ. പിന്നെ എന്താ വേണം? ആ എനിക്കറിഞ്ഞൂടാ, ഞാൻ പോവാ. എന്താടാ ഉറങ്ങിയിട്ട് ഇന്നലെ രാത്രി? കള്ളന്റെ നോട്ടം കണ്ടില്ലേ? പോടാ കുടിക്കടാ. ആരോടായി പറയുന്നത്? അല്ല എന്തോ പറയുന്നത് കേട്ടു. ഇതിനോടായിരുന്നോ? ഇന്നെന്താ കട തുറക്കുന്നില്ല? അല്ല നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. ആ ഇത്രയൊക്കെ വെളുത്താൽ മതി. പോയി തുറന്നിരിക്കും. ഓ ചേച്ചിക്ക് സ്ഥലം ഇഷ്ടായോ? എന്തൊരു ഭംഗിയാ. ഹനുമാ വന്നിട്ടുണ്ടത്ര ആ മലയില്. അല്ല ഇതാര്? ഞാൻ അങ്ങോട്ട് ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വേണ്ടപ്പെട്ട ആളായിട്ടും കല്യാണത്തിന് വിളിക്കാൻ മറന്നു അല്ലേ യമുനെ? ഒന്നും പണമൊക്കെ കുറെ കൊണ്ടുവന്നിട്ടുണ്ടോ? വീടെവിടെയാ? കുറച്ചു ദൂരെ. എന്നാലും നാട്ടിന്റെ പേരുണ്ടാവില്ലേ? പേരില്ലാത്ത നാടുമുണ്ട്. ചേച്ചി വാ, നമുക്ക് അപ്പുറത്തേക്ക് കുളിക്കാം. അല്ല ഇതാരാ പുതിയൊരാള്? കനകരാജൻ കെട്ടിക്കൊണ്ടു പെണ്ണോ? ആര്? നമ്മുടെ കനകനോ? നമ്മുടെയോ? ആ നമുക്കൊക്കെ ഇനി കാണാൻ കിട്ടുവോ? നല്ല കളറല്ലേ? നീ ഇതുപോലെ വെളുത്തിരുന്നെങ്കി നീ പാറപ്പുറത്തിരുന്ന പാറ ഏതാ നീ ഏതാ തിരിച്ചറിയാൻ പറ്റില്ല. അത്രക്ക് സുന്ദരിയല്ലേ നീ? ഓ എനിക്ക് ഈ നിറമൊക്കെ മതിയേ. ഇത് ഇഷ്ടപ്പെടാനും ആളുണ്ട്. പറഞ്ഞ പോലെ കനകനെ നീ കാണാൻ കിട്ടില്ലേ? ഞാൻ കുറച്ച് മുമ്പൂടി കണ്ടതാ. ഞാനൊരു കൂടി തൊട്ടുവരം പോകും നമ്പത്തൊരു ചക്കത്തും. എവിടുന്ന് കിട്ടിയത്? വെള്ളത്തിന്ന്. ആ മീനിടാ. ആ ഇത് എത്ര നേരം ചൂണ്ടിട്ടിട്ട് കിട്ടിയതാണെന്നറിയോ? നിന്റെ ആശാരൊന്നും വേണ്ട, ഇത് വെച്ചോ. എന്നാ പോട്ടെ, രണ്ട് ബീഡും തരാം. വേണ്ട വേണ്ട, 100 രൂപ എന്നാലും ഞാനിത് തരില്ല. ഇത് വേറെ ആക്കി കൊടുക്കാനാ. ആർക്കടാ? അത് പറയില്ല കുഞ്ഞുപ്പാ. നിക്ക്, 1 രൂപ തരാം ഞാൻ. ചന്ത പോയി മേടിച്ചോടൂ. വലിയ കളി വേണ്ടട്ടാ. പിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ. പേടിപ്പിച്ച് പുതിയ പെണ്ണിനെ കുഞ്ഞപ്പ പേടിപ്പിച്ചു. മീനിനെ കണ്ട ആരെങ്കിലും പേടിക്കോ? ഇങ്ങോട്ട് വരുമ്പോ എത്ര ആള് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരൂല. ഇതേ ഞാൻ നിങ്ങൾക്കായി പിടിച്ചതാ. പുതിയ പെണ്ണിന് എന്റെ വക. ചിരിക്കല് കാണാൻ എന്ത് രസാ. വെള്ളുവെള്ളം നല്ല ആമ്പല് മാതിരി ഉണ്ട്. മുടിയിൽ ചൂടാൻ ആമ്പല് വേണ. താനിക്കുന്നിന്റെ ചോട്ടിലെ പൊട്ടക്കുളത്തില് നിറയെ ആമ്പല. കുഞ്ഞപ്പ പുറത്തുണ്ടൂരാവും. എന്താടാ മീനെ ഇങ്ങതാ. ഇതിന് എത്ര കാശ് വേണം? അയ്യേ കാശോ, ഞാൻ വാങ്ങൂല. ഞാനേ കാശ് കൊണ്ടുവന്നതാ. നിന്റെ സൗജന്യൊന്നും വേണ്ട. ഞാൻ പോവാ, എനിക്ക് കാശൊന്നും വേണ്ട. ഇനിയും കൊണ്ടുവരാട്ടോ. അവനെവിടെ പോയി? കാശ് കൊടുത്തില്ലല്ലോ. വേണ്ടാത്രേ, ഒരു പാവം അല്ലേ? പാവം ഇങ്ങനെ കണ്ടോട്ടെ. ഭയങ്കര സാധന, കുളിക്കുമ്പോ ഒളിച്ചിരുന്ന് നോക്കും. യമനകുട്ടിയെ ഇല്ലാത്തത് പറയരുത്. ചെത്തുകാരി വാസിന്റെ കയ്യിൽ നിന്ന് പിന്നെ തല്ലിയിട്ടത് എന്തിനായിരുന്നു? ഓഹോ, അപ്പൊ അങ്ങനെയാണോ? ഇവിടെ വാ, ഇത് വാങ്ങിയിട്ട് വേഗം സ്ഥലം വിട്ടോ. സൈലൻസ്, സൈലൻസ്. ആരാത്? വീരമണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വന്നതാ. എന്തിനാ? അതെനിക്കറിയോ, അവന്റെ അച്ഛൻ പറഞ്ഞതാ. ഇപ്പൊ തന്നെ ചെല്ലണം പറഞ്ഞു, അത്യാവശ്യ. വീരമണി സ്റ്റാൻഡപ്പ്, പൊയ്ക്കോളൂ. വീരമണി നിന്നെ നിക്കടാ, സ്പീഡ് കുറച്ചൂടെ. അച്ഛൻ എന്തിനാ വിളിച്ചത്? വിളിച്ചില്ലല്ലോ, പിന്നെ സ്കൂളിൽ ഒന്ന് പറഞ്ഞതാ. അതെ മോണ, നിന്നെ പറ്റിച്ചേ. വീരമണിനെ പറ്റിച്ചു. അയ്യോ, എടാ എന്തിനാ എന്നെ വിളിച്ചിറക്കിയത്? ഒരു കാര്യത്തിലാ. എന്താ കാര്യം? പറ. നീ വിട്, ഞാൻ പറയാം. കണ്ടോ, ഒന്ന് വായിച്ചതാ. എഴുത്ത് വായന അറിയാത്ത നീ എന്തിനാ പുസ്തകം വാങ്ങിച്ച? ഞാൻ ചന്ത പോയപ്പോ വാങ്ങിയതാ. അല്ല, നീ പോന്നില്ലേ? ഇല്ല. നല്ല കഥയായി. കസ്തൂരി ആദ്യമായിട്ട് പോവല്ലേ ഇവിടത്തെ ഉത്സവത്തിന്? കൂടെ ഇവൻ വേണ്ടേ? ആളുകൾ എന്തു പറയും? ഒന്ന് പറ അവനോട്. നീ ഉത്സവത്തിന് പോകുന്നില്ലേ? ഉത്സവത്തിന് ഞാൻ എത്ര കണ്ടതാ, കേട്ടില്ലേ? നീ അവരോട് പോ. പിന്നെ കാളയാര് കളിക്കും? ഇന്ന് ആട്ടുന്നില്ല, തീർന്നില്ലേ? ഇതൊക്കെ മാറ്റി വൃത്തിയുള്ള പോലെ എടുത്തിട്ടാ. ഷർട്ടും മുണ്ടും ഇസ്ത്രീയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിൽക്ക. ചോദിച്ചോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോളൂ. ചാന്തോ കൺമഷിയോ വളയോ കേട്ടോ. പാലതാണ് ചേച്ചി കളിച്ചാണ് എനിക്ക് പാലമായിട്ട് പുള്ളി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ അതാ പറഞ്ഞ് പുള്ളി നോക്കി വെച്ചാൽ നിങ്ങൾക്ക് താങ്കൾ പോയി ചെയ്യുന്ന എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നോക്കി എന്റെ വായിൽ നോക്കിക്കാൻ നിങ്ങളുടെ കാശി പിന്നെ പറഞ്ഞു കാര്യം വെക്കാം. വീണ്ടും കമ്മ്യൂണിക്കേറ്റ് കാശല്ലേ കുറച്ച് കൊടുക്കും നിങ്ങളെ. പോരെ പോരടാ മതിയോ? അതാ അവര് വരുന്നുണ്ട്, അവര് വരുന്നു. എന്താ ഇത്ര നേരത്തെ? തീരും മുമ്പേ മടങ്ങിയോ? എങ്ങനെയുണ്ട് മോളെ ഉത്സവം? അവൻ ആ ഉത്സവപ്പറമ്പിൽ ചുറ്റിക്കറങ്ങി നടക്കണ്ടാവും. അവിടം കാലിയായാലേ അവൻ ഇനി വരൂ. എന്താ വെറും കൈയിട്ടാണോ വന്നത്? ഒന്നും വാങ്ങിയില്ലേ? എന്താടാ ഇവർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? ആ കാശൊക്കെ ചീട്ട് കളിച്ച് കളഞ്ഞു കാണും. അത് പിന്നെ പലഹാരങ്ങൾ ഒരുപാട് വാങ്ങി തിന്നു. വയറ്റിലൊരു ഇഞ്ച് സ്ഥലമില്ലേ അല്ലേ? അപ്പൊ ചോറൊന്നും വേണ്ട, ഇന്ന് ഒക്കെ ബാക്കിയാവൂല്ലോ. സത്യം പറ, ഒന്നിങ്ങോട്ട് വരുമോ?